അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, രണ്ട് ദിവസത്തെ ഓസ്ട്രിയൻ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയന്നയിൽ. പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെലനുമായും ചാൻസലർ കാൾ നെഹാമറുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. കൃഷ്ണേന്ദു നായർ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. കൃഷ്ണേന്ദു, നമുക്കറിയാം ഇന്നലെ ഈ റഷ്യ ഇന്ത്യ ഉച്ചകോടിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ഓസ്ട്രിയയിലേക്ക് സന്ദർശിക്കുന്നത്. ഈ സന്ദർശനത്തിന്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് 4 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് എന്നാണ്. അതുമാത്രമല്ല, ഇന്നലെയാണെങ്കിൽ റഷ്യയിൽ ഏറ്റവും പ്രധാനമായ നിർണായകമായ ചില കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഇന്ത്യ റഷ്യയിലെ സൈന്യത്തിനെ ഇന്ത്യയിലെ സൈന്യത്തിന് തിരിച്ചയക്കുമെന്ന് തുടങ്ങിയ നിർണായകമായ ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത്. അവിടെ ഇന്ന് നിർണായകമായ കൂടിക്കാഴ്ചകൾ, നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? യെസ്, ഭവ്യ, 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ശേഷമാണ് ഇന്നലെ രാത്രി പ്രധാനമന്ത്രി ഓസ്ട്രിയ തലസ്ഥാനമായ വിയന്നയിൽ എത്തുന്നത്. അവിടെ അദ്ദേഹത്തെ ഓസ്ട്രിയയുടെ വിദേശകാര്യമന്ത്രി അലക്സാണ്ടർ ഷാൻലൻ ബർഗ് സ്വീകരിക്കുകയായിരുന്നു. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, 41 വർഷത്തിനിടെയാണ് ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത്. ഇതൊരു വലിയ പ്രത്യേകത തന്നെയാണ്. ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി ഓസ്ട്രിയ സന്ദർശിച്ചത്. അതും 1983 ആ സന്ദർശനം. ഇനി ഇന്ന് ഓസ്ട്രിയ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെലനും അതുപോലെ ഓസ്ട്രിയ ചാൻസലർ കാൾ നെഹമറുമായി ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുപോലെ ഇന്ത്യ ഓസ്ട്രിയ ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഇപ്പോൾ ഉയർന്നുവരുന്ന ജിയോ പൊളിറ്റിക്കൽ വെല്ലുവിളികളെ നേരിടാനുമുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടക്കും. ഒപ്പം സാങ്കേതിക വിദ്യ വികസനം, പുതിയ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചുള്ള ചർച്ചകളും നടക്കുമെന്നാണ് സൂചന. അതുപോലെ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇന്ത്യ ഓസ്ട്രിയ സ്റ്റാർട്ടപ്പ് ബ്രിഡ്ജ് എന്നൊരു പദ്ധതി ആരംഭിച്ചിരുന്നു. അത് ഇതിനോടകം തന്നെ വലിയ ശരിക്കും സക്സസ്ഫുൾ ആയിരുന്നു. ഇത് ഇന്ത്യയും ഓസ്ട്രിയയും തമ്മിലുള്ള മൈഗ്രേഷൻ മൊബിലിറ്റി സംബന്ധിച്ച കരാറുകൾ ഒപ്പുവെക്കുന്നതിലും നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂഡൽഹിയും വിയന്നയും തമ്മിലുള്ള ബന്ധം, നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ് മോദിയുടെ ഈ സന്ദർശനം. അതൊരു ഹൈലൈറ്റ് ആണ് ഭവ്യ. തീർച്ചയായും, എന്തായാലും ഇന്ത്യ ഓസ്ട്രിയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നൊരു ഉദ്ദേശം കൂടി, തന്ത്രപ്രധാനമായ ചില നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് ഇന്ത്യ പ്രധാനമന്ത്രി ഇപ്പോൾ ഓസ്ട്രിയ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളത്. കൃഷ്ണേന്ദു നായരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.